ഇനി കരിവന്നൂരിലേക്ക്. അവിടെ ഇന്നലെ നിക്ഷേപ വിതരണം നടന്നു, ഇന്നും അത് തുടരും. ഇന്നലെ 38 ലക്ഷം രൂപ ആളുകൾ മടക്കി വാങ്ങി. 43 നിക്ഷേപകർ പണം വാങ്ങാൻ ചെന്നിരുന്നു ഇന്നലെ. ഇന്ന് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച ആളുകൾക്കാണ് അവസരം കിട്ടുക. എന്തായാലും ഈ നിക്ഷേപം മടക്കി കൊടുത്തു തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ആളുകൾ ആകെ അവിടെ കട്ടപ്പുകയായിട്ട് ജീവിതം തള്ളി നീക്കുന്ന സമയമാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ, കരിവന്നൂർ ബാങ്കിന്റെ കൂടുതൽ വർത്തമാനങ്ങൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ രണ്ടാം ദിനവും ഈ നിക്ഷേപ വിതരണം തുടരും എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ അറിയിക്കുന്നത്. ഈ ക്യാഷ് ഫ്ലോയെ സംബന്ധിച്ച് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എത്ര പേരെത്തിയാലും അത് വിതരണം ചെയ്യുന്നതിനുള്ള പണം കയ്യിലുണ്ട് എന്നുള്ളതാണ് ബാങ്ക് അറിയിക്കുന്നത്. പ്രധാനമായും എല്ലാ ശാഖകളും കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പണം വിതരണം ചെയ്യുക എന്നുള്ളതാണ് ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ 43 നിക്ഷേപകർ മാത്രമാണ് എത്തിയത്. അത് മെയിൻ ബ്രാഞ്ചിലും അതോടൊപ്പം തന്നെ മാപ്രാണം ശാഖയിലും ആയാണ് ഈ പ്രധാനമായും ഈ ആളുകൾ എത്തിയത് എന്നാണ് പറയുന്നത്. അതായത് ഈ ബാങ്ക് അധികൃതർ കരുതിയതുപോലെ ഒരു തിരക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. 38 ലക്ഷം രൂപയാണ് ഇന്നലെ മടക്കി നൽകിയത്. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ മടക്കി നൽകുക. തൊട്ടു പിന്നാലെ ഘട്ടമായി ഈ പണം മടക്കി നൽകുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ വലിയ തുക നിക്ഷേപിച്ചവരെ സംബന്ധിച്ച് അവരുടെ ആശങ്ക ഒഴിയുന്നില്ല. കാരണം അവർക്കൊരു നിശ്ചിത ശതമാനം പണം നൽകിക്കൊണ്ട് അത് പുതുക്കി നൽകുക എന്നൊരു നടപടിയായിരിക്കും. അത് ഡിസംബറോടുകൂടിയായിരിക്കും അത് നടപ്പാക്കുക. എന്തായാലും പണം മടക്കി നൽകാനുള്ള നടപടികൾ നടക്കുന്നു. ചെറുതായെങ്കിലും ആശ്വാസം അത് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന നടപടികളാണ് കരിവന്നൂരിൽ തുടരുന്നത്. ഓക്കെ, താങ്ക് യു സൂര്യസജി.